അസിസ്റ്റന്റ് സെയിൽസ്മാൻ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഒരു മികച്ച പരീക്ഷാ വിജയം ആശംസിക്കുന്നു. സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്വിക്ക് റിവ്യൂയിലേക്ക് നമുക്ക് പോവാം. ഉപഭോക്തൃ ബന്ധ നിർവഹണ പ്രക്രിയ ആരംഭിക്കുന്നത് എപ്പോഴാണ്? വിൽപ്പനയ്ക്ക് മുമ്പും വിൽപ്പനയ്ക്ക് ശേഷവുമാണ് ഉപഭോക്തൃ ബന്ധ നിർവഹണ പ്രക്രിയ ആരംഭിക്കുന്നത്. എന്താണ് ഉപഭോക്തൃ ബന്ധ നിർവഹണ പ്രക്രിയ എന്നത്? കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് CRM എന്നത്. CRM എന്നാൽ കമ്പനിയും അല്ലെങ്കിൽ ബിസിനസ്സുകാരനും ഉപഭോക്താവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്നത്, അല്ലെങ്കിൽ ബന്ധം മികച്ച രീതിയിലാക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങളെക്കുറിച്ച് പഠിക്കുന്നതാണ്, ടെക്നോളജിയെക്കുറിച്ച് പഠിക്കുന്നതാണ് ഉപഭോക്തൃ ബന്ധ നിർവഹണ പ്രക്രിയ. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് നടപ്പിലാക്കിയ കമ്പനികൾ ഏതൊക്കെയാണ്? ഫോർഡ് മോട്ടോർ കമ്പനി, ഫിലിപ്സ് സെമി കണ്ടക്ടർ, SGL കാർബൺ, മോട്ടറോള ആൻഡ് ടൊയോട്ട മോട്ടോർ കമ്പനി. ടൊയോട്ടോ കമ്പനിയുടെ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്താണ് എന്ന് നോക്കാം. ഉൽപ്പന്നത്തിൻ്റെ ഗുണമേന്മ വർധനവ്, ഉപഭോക്താവിൻ്റെ സംതൃപ്തി എന്നിവയാണ് ടൊയോട്ടയുടെ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് പ്രോഗ്രാം. വിൽപ്പന, വിപണനം, ഉപഭോക്തൃ പിന്തുണ എന്നിവ സംയോജിപ്പിച്ച് ഓട്ടോമേറ്റ് ചെയ്യുന്ന സംവിധാനം ഏതാണ്? ഓപ്പറേഷണൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്. ഒന്നിലധികം സ്രോതസ്സിലൂടെ ശേഖരിച്ച ഉപഭോക്തൃ ഡേറ്റ വിശകലനം ചെയ്ത് അവതരിപ്പിക്കുന്നതാണ് അനലിറ്റിക്കൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്. പ്രതീക്ഷിക്കുന്ന ഒരു ഉപഭോക്താവിൻ്റെ കോണ്ടാക്ട് വിവരങ്ങൾ കിട്ടിയതു മുതൽ ഒരു യഥാർത്ഥ ക്ലയൻ്റാക്കി മാറ്റുന്നത് വരെയുള്ള ഘട്ടങ്ങളിലൂടെയുള്ള പ്രവർത്തനമാണ് സെയിൽസ് ഫോഴ്സ് ഓട്ടോമേഷൻ, അല്ലെങ്കിൽ SFA. വിവിധ സ്രോതസ്സുകളിൽ നിന്നുള്ള വ്യക്തികളുടെ വ്യക്തിഗത ഡേറ്റ ഡേറ്റാബേസിലേക്ക് ചേർക്കുന്നതാണ് കസ്റ്റമർ ഡേറ്റ പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ CDP. ഏതൊക്കെ തരത്തിലുള്ള ഡേറ്റയാണ് ചേർക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ബിഹേവിയറൽ ഡേറ്റ, ട്രാൻസാക്ഷണൽ ഡേറ്റ, ഡെമോഗ്രാഫിക് ഡേറ്റ. ബിഹേവിയറൽ ഡേറ്റ എന്നാൽ ഉപഭോക്താവിൻ്റെ പെരുമാറ്റം, പ്രതികരണം, ബന്ധങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ഡേറ്റയാണ്. ട്രാൻസാക്ഷണൽ ഡേറ്റ എന്നാൽ ഉപഭോക്താവ് വാങ്ങിയ ഉൽപ്പന്നങ്ങൾ, തിരികെ നൽകിയ ഉൽപ്പന്നങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടതാണ്. ഡെമോഗ്രാഫിക് ഡേറ്റ എന്നാൽ ഉപഭോക്താവിൻ്റെ പേര്, വിലാസം, ഇമെയിൽ, മൊബൈൽ ഫോൺ തുടങ്ങിയവയാണ്. ഉപഭോക്തൃ മൂല്യം എന്താണ്? ഉപഭോക്തൃ മൂല്യം എന്നാൽ ഉപഭോക്തൃ ആനുകൂല്യത്തിൽ നിന്നും മൊത്തം ഉപഭോക്തൃ ചിലവ് കുറയ്ക്കുന്നതാണ്. കസ്റ്റമർ വാല്യൂ = കസ്റ്റമർ ബെനിഫിറ്റ്സ് മൈനസ് ടോട്ടൽ കസ്റ്റമർ കോസ്റ്റ്, CV = B - C. ഉപഭോക്തൃ പെരുമാറ്റത്തെക്കുറിച്ചു മികച്ച ധാരണ, ഉപഭോക്തൃ വ്യതിയാനം, ഉപഭോക്തൃ വ്യതിയാന നിരക്ക്, ഇവ കുറയ്ക്കുവാനുള്ള മാർഗങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പദ്ധതിയാണ് ഡേറ്റ മൈനിങ്. ഡേറ്റ മൈനിങ്ങിൻ്റെ സ്ഥാപകൻ ആരാണ്? 2004 ഗോർഡൻ ലിനോഫ് ഡേറ്റ മൈനിങ് സ്ഥാപിച്ചത്. ഉപഭോക്താക്കളെക്കുറിച്ചുള്ള വിവരങ്ങളും ഉൾക്കാഴ്ചകളും ശേഖരിക്കുകയും വിശകലനവും ചെയ്യുകയും ചെയ്യുന്ന വിപണന രീതിയാണ് ക്ലോസ്ഡ് ലൂപ്പ് മാർക്കറ്റിംഗ്. വിൽപ്പനയും വിപണനവും തമ്മിലുള്ള വിടവ് നികത്തുന്നതാണ് ക്ലോസ്ഡ് ലൂപ്പ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് മിക്സ് എന്ന പദം രൂപപ്പെടുത്തിയത് NH Borden. ഒരു നിർമ്മാതാവ് കണക്കാക്കിയതും ഒരു ഉൽപ്പന്നത്തിന് ഈടാക്കാവുന്നതുമായ ഏറ്റവും ഉയർന്ന വിലയാണ് പരമാവധി ചില്ലറ വില, മാക്സിമം റീറ്റെയിൽ പ്രൈസ് ഓർ MRP. ഉപഭോക്താക്കളെ ചുറ്റിപ്പറ്റിയുള്ള സമ്പർക്കത്തിൻ്റെ എല്ലാ പോയിന്റിലേക്കും എത്തുന്ന സമഗ്ര മാർക്കറ്റിംഗാണ് 360° മാർക്കറ്റിംഗ്. 360° മാർക്കറ്റിംഗ് എന്നാൽ
പല മേഖലകളിലൂടെ വിൽപ്പനക്കാരൻ അല്ലെങ്കിൽ ബിസിനസ്സുകാരൻ കമ്പനി ഉപഭോക്താവുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുന്നതാണ് 360 ഡിഗ്രി മാർക്കറ്റിംഗ് എന്നത്. 360 ഡിഗ്രി മാർക്കറ്റിംഗ് ഉപഭോക്താവിനെ ചുറ്റിപ്പറ്റിയുള്ള സമ്പർക്കത്തിൻ്റെ എല്ലാ പോയിന്റുകളിലും സമഗ്രമായി കാണുന്നു അവർ എവിടെയിരുന്നാലും എന്ന് നിർവചിച്ചതാണ് എറിക് ഗ്രെനിയർ. എറിക് എറിയുക എന്നോർക്കുക, എവിടെ പോയാലും എറിഞ്ഞു പിടിക്കുമെന്ന് ഓർക്കുക. 360 ഡിഗ്രി മാർക്കറ്റിംഗ് ഉപഭോക്താവിനെ ചുറ്റിപ്പറ്റിയുള്ള സമ്പർക്കത്തിൻ്റെ എല്ലാ പോയിന്റിനെയും സമഗ്രമായി കാണുന്നു. ഉപഭോക്താവ് എവിടെ ഇരുന്നാലും അവിടെ എത്തി ഉപഭോക്താവുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുക എന്ന മാർക്കറ്റിംഗ് തന്ത്രമാണ് 360 ഡിഗ്രി മാർക്കറ്റിംഗ്. എറിക് ഗ്രെനിയറാണ് എവിടെ ചെന്നാലും ഉപഭോക്താവിനെ എറിഞ്ഞു പിടിക്കും. അപ്പോൾ എറിക് ഗ്രെനിയർ എന്ന് ഓർത്തു വയ്ക്കുക. വിപണന മിശ്രിതത്തിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. 4 P's: ഉൽപ്പന്നം, വില, സ്ഥലം, വിൽപ്പന, വർധക പ്രവർത്തനങ്ങൾ, പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ് ആൻഡ് പ്രമോഷൻ. മാർക്കറ്റിംഗ് മിക്സിലെ വിപണന മിശ്രിതത്തിലെ പീകൾ എന്ന ആശയം അവതരിപ്പിച്ചതാരാണ്? ഫിലിപ്പ് കോഡ്ലർ ആൻഡ് ജെറോം മക്കാർത്തി. മാർക്കറ്റിംഗ് മിക്സിൽ 4 P's: കോഡ്ലറും മക്കാർത്തിയുമാണ് ഈ ആശയം അവതരിപ്പിച്ചത്. റീറ്റെയിൽ മാർക്കറ്റിംഗിൽ അടങ്ങിയിരിക്കുന്ന 6 P's ഏതാണ്? പ്ലേസ്, പ്രോഡക്റ്റ്, പ്രൈസ്, പ്രസൻറ്റേഷൻ, പേഴ്സണൽ ആൻഡ് പ്രമോഷൻ. ഇതാണ് 6 P's, റീറ്റെയിൽ മാർക്കറ്റിംഗിൽ അടങ്ങിയിരിക്കുന്ന 6 P's. മാർക്കറ്റിംഗ് മിക്സിലെ 4 P's എന്ന ആശയം അവതരിപ്പിച്ചത് ഫിലിം കോട്ട്ലറും ജെറോ മക്കാർത്തിയാണ്. കോട്ട്ലർ ഓർത്തുവയ്ക്കാൻ കോട്ടിട്ട ആർത്തിക്കാരൻ, 4 P's ഉള്ളയാൾ. 1 P അല്ല, 4 P's ഉണ്ട്, കോട്ടിട്ട ആൾക്ക് ആർത്തിയാണ്. അപ്പം മാർക്കറ്റിംഗ് മിക്സ് എന്നതിൽ 4 P's ഉണ്ട്. 4 P എന്ന് പറയുന്നത് കൂടുതലാണ് അല്ലേ. അപ്പോൾ കോട്ടിട്ട ആർത്തിക്കാരന് 4 P's ഉണ്ട്. ഫിലിപ്പ് കോട്ട്ലർ, ജെറോം മക്കാർത്തി എന്ന് ഓർത്തുവയ്ക്കാം. എല്ലാ ഉപഭോക്താക്കളുടെയും ആജീവനാന്ത മൂല്യങ്ങളുടെ ആകെത്തുകയാണ് ഉപഭോക്തൃ തുല്യത. ലോകത്തിലെ ഏറ്റവും വലിയ റീറ്റെയിൽ കമ്പനിയാണ് വാൾമാർട്ട് USA. റീറ്റെയിൽ മാർക്കറ്റിംഗ് ചാനൽ 0 level: നിർമ്മാതാവ്, ഉപഭോക്താവിലേക്ക് ഉൽപ്പന്നം എത്തുന്നതാണ് 0 level മാർക്കറ്റിംഗ്. നിർമ്മാതാവിൽ നിന്നും നേരിട്ട് ഉപഭോക്താവിലേക്ക് ഉൽപ്പന്നം എത്തുമ്പോൾ അത് 0 level മാർക്കറ്റിംഗ് ആണ്. 1 level എന്നാൽ നിർമ്മാതാവിനും ഉപഭോക്താവിനും ഇടയിൽ ചില്ലറ വ്യാപാരി വരുന്ന മാർക്കറ്റിംഗ് രീതിയാണ് 1 level എന്നത്. നിർമ്മാതാവിൽ നിന്നും ചില്ലറ വ്യാപാരിയിലെത്തുന്ന ഉൽപ്പന്നം ചില്ലറ വ്യാപാരിയിൽ നിന്നും ഉപഭോക്താവ് വാങ്ങുന്നു. 2 level എന്നാൽ നിർമ്മാതാവിൻ്റെ ഉപഭോക്താവിൻ്റെ ഇടയിൽ 2 വ്യാപാരികൾ എത്തുകയാണ്, മൊത്ത വ്യാപാരിയും ചില്ലറ വ്യാപാരിയും. നിർമ്മാതാവ് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ, ഉൽപ്പന്നങ്ങൾ മൊത്ത വ്യാപാരി വാങ്ങുകയും അത് മൊത്ത വ്യാപാരിയിൽ നിന്നും ചില്ലറ വ്യാപാരി വാങ്ങുകയും ചില്ലറ വ്യാപാരിയിൽ നിന്നും ഉപഭോക്താവ് വാങ്ങുകയും ചെയ്യുന്നതാണ് 2 level മാർക്കറ്റിംഗ്. 3 level മാർക്കറ്റിംഗ് എന്നാൽ നിർമ്മാതാവിനും ഉപഭോക്താവിനും ഇടയിൽ 3 വ്യാപാരികൾ എത്തുകയാണ്, മൊത്ത വ്യാപാരിയും ഏജന്റും ചില്ലറ വ്യാപാരിയും. 3 level മാർക്കറ്റിംഗിൽ നിർമ്മാതാവ് ഉൽപ്പാദിപ്പിക്കുന്ന സാധനം മൊത്ത വ്യാപാരി വാങ്ങുകയും അത് ഏജന്റിൻ്റെ സഹായത്തോടെ ചില്ലറ വ്യാപാരി വാങ്ങുകയും പിന്നീട് അത് ഉപഭോക്താവിൽ എത്തുകയും ചെയ്യുന്നു. ഉൽപ്പന്നങ്ങളെ പണമാക്കുന്ന പ്രക്രിയയാണ് വിൽപ്പന. ഉപഭോക്താവിൻ്റെ ആവശ്യം നേടിയെടുക്കാനുള്ള മാർഗമാണ് വിപണനം. മറ്റുള്ളവർ ഉപയോഗിക്കുന്നതിൽ നിന്നും നിയമപരമായി സംരക്ഷണം ലഭിച്ച ബ്രാൻഡിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെ ട്രേഡ് മാർക്ക് എന്ന് പറയാം. സാധനങ്ങൾ വാങ്ങാൻ വ്യക്തികളെ പ്രേരിപ്പിക്കാനുള്ള ശ്രമമാണ് സെയിൽസ്മാൻഷിപ്പ് എന്ന് നിർവചിച്ചതാണ് WG Carter. സാധനങ്ങൾ വാങ്ങാൻ വ്യക്തികൾ പോകുന്നത് കാറിലാണെന്ന് വിചാരിക്കുക. കാറ് വ്യക്തികളെ സാധനങ്ങൾ വാങ്ങാനായി
എത്തിക്കുന്നു അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് എത്തിക്കുന്നു എന്ന ആശയവുമായി ബന്ധപ്പെട്ട് കാർട്ടർ എന്ന് ഓർത്തു വയ്ക്കാം. ആളുകളെ അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സാധനങ്ങൾ വാങ്ങാൻ ശ്രമിപ്പിക്കാനുള്ള കഴിവാണ് സെയിൽസ്മാൻഷിപ്പ് എന്ന് നിർവചിച്ചത് നോക്സ് ആണ്. നോ ഓർത്തു വയ്ക്കുക, ആളുകൾ അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ അവിടെ നോ പറയരുത്, നോ എന്ന് ഓർത്തു വയ്ക്കുക. നോക്സ് ആണ് ഇങ്ങനെ നിർവചിച്ചത്. സംസാരിക്കുന്നത് പോലെയാണ് വിൽപ്പന എന്നാണ് മിക്കവരും കരുതുന്നത്. എന്നാൽ ഏറ്റവും മിടുക്കരായ വിൽപ്പനക്കാരനറിയാം ശ്രദ്ധിക്കുന്നതാണ് അവരുടെ ജോലിയുടെ ഏറ്റവും ഫലപ്രദമായ ഭാഗം. ബാറിലെ ജോലിക്കാർ ബാറിലെത്തുന്ന ആളുകളോട് സംസാരിക്കാറില്ല, അവരെ ശ്രദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഓർത്തു വയ്ക്കുക, റോയ് ബാർട്ടൽ. ഉപഭോക്തൃ സേവന വിൽപ്പനയെ ഒരു പ്രത്യേക കരിയറായി പരാമർശിക്കുമ്പോൾ ഒരു സെയിൽസ്മാൻ ഉണ്ടായിരിക്കേണ്ട രണ്ട് അടിസ്ഥാന ഗുണങ്ങളാണ് സഹാനുഭൂതിയും അനുനയവും. വ്യക്തിഗത കൂട്ടായ്മകൾ മൂല്യമുള്ള സാധനങ്ങളോ സേവനങ്ങളോ മറ്റുള്ളവർക്ക് കൈമാറ്റം ചെയ്യുന്നതിലൂടെ അവർക്കാവശ്യമായത് നേടിയെടുക്കാവുന്ന സാമൂഹ്യ പ്രക്രിയയാണ് വിപണനമെന്ന് ഫിലിപ്പ് കോട്ട്ലർ പറയുന്നു. ഫിലിപ്പ് കോട്ട്ലർ പറയുന്നത് സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിലൂടെ അല്ലെ സേവനങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിലൂടെയാണ് ഓരോരുത്തർക്കും ആവശ്യമായത് നേടിയെടുക്കാൻ കഴിയുക. ഈ പ്രക്രിയ സാമൂഹ്യ പ്രക്രിയയാണ്, അതിനെ വിപണനം എന്ന് പറയാമെന്ന് കോട്ട്ലർ പറയുന്നു. വിപണനം അഭ്യസിക്കാൻ ഒരു ദിവസം എടുക്കുമെങ്കിൽ നിർഭാഗ്യവശാൽ ഇതിൽ വിദഗ്ധനാവാൻ അധികം സമയമെടുക്കുമെന്നാണ് ഫിലിപ്പ് കോട്ട്ലർ പറയുന്നത്. പ്രധാനപ്പെട്ട വിപണന തന്ത്രങ്ങൾ ഏതൊക്കെയാണെന്നത് പരിശോധിക്കാം. പരസ്യം ചെയ്യൽ, വ്യക്തിഗത വിൽപ്പന, വിൽപ്പന പ്രോത്സാഹനം, പ്രചാരണം, അഡ്വർടൈസിംഗ്, പേഴ്സണൽ സെല്ലിംഗ്, സെയിൽസ് പ്രമോഷൻ ആൻഡ് പബ്ലിസിറ്റി. ഒരു ഉൽപ്പന്നത്തെക്കുറിച്ച് ഉപഭോക്താക്കൾക്ക് സാധ്യമായ അറിവുകൾ നൽകി അവരെ ഉൽപ്പന്നം വാങ്ങാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഇരട്ട ലക്ഷ്യവുമായുള്ള ആശയവിനിമയത്തിൻ്റെ ഉപയോഗമാണ് പ്രമോഷൻ. വാണിജ്യ ഉൽപ്പന്നങ്ങൾ വിൽക്കുവാനോ പ്രചരിപ്പിക്കുവാനോ ഉപയോഗിക്കുന്ന രീതികളും കഴിവുകളും അതിനെ സെയിൽസ്മാൻഷിപ്പ് എന്ന് പറയാം. അച്ചടിയിലെ സെയിൽസ്മാൻഷിപ്പാണ് പരസ്യം. വിൽപ്പനയുടെ ഓരോ ഘട്ടത്തിലും വിൽപ്പനക്കാരനെയും വാങ്ങുന്ന ആളെയും ബന്ധിപ്പിക്കുന്ന കണ്ണിയാണ് സെയിൽസ്മാൻ. ഒരു സെയിൽസ്മാൻ്റെ മൗലികമായ കടമ വിൽപ്പനയാണ്. ഒരു വിൽപ്പനക്കാരൻ്റെയോ ഒരു കൂട്ടം വിൽപ്പനക്കാരുടെയോ സാധനങ്ങളെയോ സേവനങ്ങളെയോ എതിരാളികളുടെ ഉൽപ്പന്നങ്ങളിൽ നിന്നും വേർതിരിച്ചറിയാൻ സഹായിക്കുന്ന പേര്, ചിത്രം, ചിഹ്നം, അടയാളം, രചന എന്നിവയ്ക്ക് പറയുന്ന പേരാണ് ബ്രാൻഡ്. ബ്രാൻഡിൻ്റെ ഉച്ചരിക്കാവുന്ന അല്ലെങ്കിൽ വായിക്കാവുന്ന ഭാഗമാണ് ബ്രാൻഡ് നാമം. ബ്രാൻഡിൻ്റെ ഉച്ചരിക്കാൻ കഴിയാത്ത വായിക്കാൻ കഴിയാത്ത ഭാഗത്തെ ബ്രാൻഡ് അടയാളം എന്ന് പറയാം. മറ്റ് സ്ഥാപനങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്നുള്ള നിയമപരമായ സംരക്ഷണം ലഭിച്ച ബ്രാൻഡ് അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെയാണ് ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്. നിങ്ങളുടെ ബ്രാൻഡിൻ്റെ ശക്തി ആധിപത്യത്തിലാണ്. 5 വിപണികളിൽ 10% എന്നതിന് പകരം 1 വിപണിയുടെ 50% ഉണ്ടായിരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞത് അൾ റൈസ് ആണ്. ഉയർന്ന വില നൽകി പ്രത്യേക താല്പര്യത്തോടെ അന്വേഷിച്ച് കണ്ടെത്തി വാങ്ങുന്ന ഉൽപ്പന്നങ്ങളാണ് വിശിഷ്ട ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി പ്രോഡക്ട്സ്. ഒരു തവണയോ വളരെ കുറച്ച് തവണകളോ മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന ഉൽപ്പന്നങ്ങളാണ് ഈടുനിൽക്കുന്ന ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ നോൺ ഡ്യൂറബിൾ പ്രോഡക്ട്സ്. പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനാവശ്യമായി ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് വ്യാവസായിക ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ്. വ്യക്തിഗത ഉപയോഗത്തിനായി യഥാർത്ഥ ഉപഭോക്താക്കൾ വാങ്ങുന്ന ഉൽപ്പന്നങ്ങളാണ് ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ കസ്റ്റമർ പ്രോഡക്ട്സ്. ഒരു ഉൽപ്പന്നത്തിൻ്റെയോ സേവനത്തിൻ്റെയോ വാങ്ങൽ വിൽപ്പന പ്രോത്സാഹിപ്പിക്കുന്നതിന് കമ്പനി ഏറ്റെടുക്കുന്ന പ്രവർത്തനമാണ് വിപണനം അല്ലെങ്കിൽ മാർക്കറ്റിംഗ്. ആധുനിക മാർക്കറ്റിങ്ങിൻ്റെ പിതാവാണ് ഫിലിപ്പ് കോട്ട്ലർ. ആധുനിക മാനേജ്മെൻറ്റിൻ്റെ പിതാവാണ് പീറ്റർ എഫ് ഡ്രക്കർ. മാർക്കറ്റിങ്ങിൻ്റെ പ്രധാന ലക്ഷ്യം ഉപഭോഗ സംതൃപ്തിയാണ്. ഭക്ഷ്യവസ്തുക്കളും വീട്ടുപകരണങ്ങളും വിൽക്കുന്ന വലിയ സെൽഫ് സർവീസ് റീറ്റെയിൽ സ്റ്റോറാണ് സൂപ്പർ മാർക്കറ്റ്. ഡിപ്പാർട്ട്മെൻറ്റിൽ സ്റ്റോറുകളുടെയും സൂപ്പർ മാർക്കറ്റുകളുടെയും സങ്കലന രൂപമായ സ്റ്റോറാണ് ഹൈപ്പർ മാർക്കറ്റ്. ഹൈപ്പർ മാർക്കറ്റ് എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ഫ്രെഡ് മേയറാണ്. ഉപഭോക്താക്കൾ ഇൻ്റർനെറ്റ് വഴി ഷോപ്പിംഗ് നടക്കുന്ന രീതിയെ ഓൺലൈൻ റീറ്റെയിൽ എന്ന് പറയാം. വാങ്ങുന്നയാളും വിൽക്കുന്നയാളും തമ്മിൽ നേരിട്ടുള്ള
സമ്പർക്കമില്ലാതെ ഒരു യന്ത്രത്തിലൂടെ നടത്തുന്ന വിൽപ്പനയാണ് ഓട്ടോമാറ്റിക് വെൻഡിംഗ്. ഒരു വ്യക്തി തൻ്റെ ഉൽപ്പന്നമോ ബാൻഡോ സേവനമോ ബിസിനസ് മോഡലോ മറ്റൊരു വ്യക്തിക്ക് അല്ലെങ്കിൽ കമ്പനിക്ക് വിൽക്കുവാനുള്ള അവകാശങ്ങൾ അടങ്ങിയ ലൈസൻസ് നൽകുന്ന പ്രക്രിയയാണ് ഫ്രാഞ്ചൈസി. ഉപഭോക്തൃ വിവരങ്ങളെ പോസിറ്റീവായ ഉപഭോക്തൃ ബന്ധങ്ങളിലേക്ക് മാറ്റുന്ന ഒരു പ്രക്രിയയാണ് CRM എന്ന് വിശേഷിപ്പിച്ചതാണ് റൊണാൾഡ് എസ് സ്വിഫ്റ്റ്. ടോട്ടൽ ക്വാളിറ്റി കൺട്രോൾ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ക്വാളിറ്റി കൺട്രോൾ പ്രിൻസിപ്പിൾ പ്രാക്ടീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന പുസ്തകം രചിച്ചത് അർമാർഡ് ഫെയ്ൻബോം. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന ആശയം ആദ്യമായി പരീക്ഷിച്ചത് നോർത്ത് ഐലൻഡ് നേവൽ ഏവിയേഷൻ ഡിപ്പോയിലാണ്. ഒരു സ്ഥാപനത്തിലെ ഓരോ ലീഡിൻ്റെയും ഉപഭോക്താവിൻ്റെയും അക്കൗണ്ടിൻ്റെയും 360 ഡിഗ്രി വികസിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറാണ് സെയിൽസ് ഫോഴ്സ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ SFA. ഡേറ്റ മൈനേഴ്സിന്റെ സ്ഥാപകൻ ഗോർഡൻ ലിനോഫ് ആണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക്.